ഉദര സംബന്ധമായ അസുഖം ഉണ്ടാക്കുന്ന വൈറസുകളാണ് നോറോ വൈറസ് എന്ന് പറയുന്നത്. ആമാശയം, കുടൽ എന്നിവയുടെ ആവരണത്തിന് വീക്കം വരുത്തുക, കടുത്ത ഛർദി, വയറിളക്കം എന്നിവയ്ക്കും ഈ വൈറസ് കാരണമാകുന്നുണ്ട്. ആരോഗ്യമുള്ളവരെ കാര്യമായി ബാധിക്കില്ലെങ്കിലും കുട്ടികൾ, പ്രായമായവർ, മറ്റു അനുബന്ധ രോഗമുള്ളവർ എന്നിവരിൽ രോഗം ഗുരുതരമാകാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് എന്താണ് ഇതിന്റെ രോഗം എന്താ അവസ്ഥയെന്നോ? വൈറസ് ബാധിതർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വീട്ടിലിരുന്ന് വിശ്രമിക്കണം. ORS ലായനി, തിളപ്പിച്ചാറ്റിയ വെള്ളം എന്നിവ കുടിക്കുക. ആവശ്യമെങ്കിൽ ചികിത്സ ലഭ്യമാക്കണം. രോഗം മാറി 2 ദിവസങ്ങൾ വരെ വൈറസ് പടരാൻ സാധ്യതയുള്ളതിനാൽ 2 ദിവസം കഴിഞ്ഞ് മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ. എന്താണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കുമ്പോൾ, വയറിളക്കം, വയറുവേദന, ഛർദി, മനംമറച്ചിൽ, പനി, തലവേദന, ശരീരവേദന തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. ഛർദി, വയറിളക്കം എന്നിവ നിർജ്ജലീകരണത്തിനും കാരണമാകുന്നുണ്ട്. ഇത് പകരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് പകരാൻ സാധ്യതയുള്ളവയാണ് നോറോ വൈറസുകൾ. പ്രധാനമായും മലിനമായ ജലത്തിലൂടെ, ഭക്ഷണത്തിലൂടെയുമാണ് പകരുന്നത്. രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കം, വിസർജ്യം, ഛർദി എന്നിവയിൽ നിന്നും വൈറസ് പടരാൻ സാധ്യതയുണ്ട്. ഈ രോഗം പടരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പരിസര വ്യക്തി ശുചിത്വം പാലിക്കുക, മൃഗങ്ങളുമായി ഇടപഴകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, കുടിവെള്ള സ്രോതസ്സുകൾ, കിണർ, വെള്ളം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ടാങ്കുകൾ തുടങ്ങിയവ ക്ലോറിനേറ്റ് ചെയ്യുക, ഗാർഹിക ആവശ്യങ്ങൾക്ക് ക്ലോറിനേറ്റ് ചെയ്ത വെള്ളം മാത്രം ഉപയോഗിക്കുക, തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക, പഴകിയതും തുറന്നു വെച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക, രോഗലക്ഷണങ്ങൾ ഉള്ളവർ ഭക്ഷണം പാകം ചെയ്യുന്നതും പങ്കുവെക്കുന്നതും ഒഴിവാക്കുക.